ഹരി ഓം. കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു സംവത്സരം തികഞ്ഞു. വസന്തകാലം വീണ്ടും വന്നു. ആ സമയത്ത് സന്താനത്തിന് വേണ്ടി യജ്ഞം ചെയ്യുന്നതിന് വസിഷ്ഠനെ വന്ദിച്ച് മഹാരാജാവ് അറിയിക്കുകയാണ്, മഹർഷി യജ്ഞം വഴിപോലെ നടത്തിയാലും ഒന്നിനും മുടക്കം വരാതെ നോക്കണം, അങ്ങാണ് എൻ്റെ ഗുരുവും സുഹൃത്തും, യജ്ഞത്തിൻ്റെ ചുമതലയെല്ലാം അങ്ങ് വഹിക്കണം, മഹർഷിയാവട്ടെ, അങ്ങനെയാവാം എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ വസിഷ്ഠ മഹർഷി പുരോഹിതന്മാരെയും ശില്പികളെയും ഗണകന്മാരെയും നടനർത്തകരെയൊക്കെ വിളിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. ഒപ്പം തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വസിഷ്ഠൻ, യജ്ഞത്തിന് വരുന്ന അതിഥികൾക്ക് യഥായോഗ്യം പാർക്കാനുള്ള മന്ദിരങ്ങൾ പണിയണം, അവരെ സൽക്കരിക്കേണ്ട വിധങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരാതെ ചെയ്തു കൊള്ളാം എന്ന് അവരെല്ലാവരും ഏറ്റു. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊരു വലിയൊരു ചടങ്ങ് നടത്തുകയാണ്, ചടങ്ങല്ല, അതൊരു വലിയൊരു ഒരു മഹാ യജ്ഞമാണ്. അസാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ചക്രവർത്തിമാർക്ക് മാത്രമേ ഇതൊക്കെ നടത്താൻ കഴിയുള്ളൂ. അത്രയും വലിയൊരു യജ്ഞം, അതിലേക്ക് വരുന്ന അതിഥികളെ ക്ഷണിക്കണം, അതെല്ലാം ആരെ എങ്ങനെയൊക്കെ ക്ഷണിക്കണം എന്നറിയുന്നത് ഗുരുക്കന്മാർക്കാണ്. അതിനാണ് വസിഷ്ഠനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത്, എല്ലാവർക്കും വേണ്ട വരുന്ന ആൾക്കാരെ വല്ലയിടത്തും നമ്മുടെ കാര്യത്തിന് വരുന്ന ആൾക്കാർ വല്ലയിടത്തും താമസിക്കാൻ വിടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വരുന്ന ആൾക്കാരുടെ സ്ഥാനത്തിനും യോഗ്യതയ്ക്കനുസരിച്ചുള്ള മന്ദിരങ്ങൾ പണിയണം. മാത്രമല്ല, അവർ വരുന്ന ആൾക്കാരെ എങ്ങനെയൊക്കെ സ്വീകരിക്കണം, അതിനുള്ള ചട്ടങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം സ്വീകരിക്കണം, അതെല്ലാം ചെയ്യണം. അപ്പോൾ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠൻ സുമന്ത്രരെ വിളിച്ച് പറയുകയാണ്, പാരിലുള്ള, പാരെന്ന് വെച്ചാൽ ലോകത്തിലുള്ള ധാർമ്മികരായ, ധാർമ്മികന്മാരായ എല്ലാ രാജാക്കന്മാരെയും ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രനെയും ക്ഷണിച്ചു വരുത്തുക. പിന്നെ പിന്നീട് വിളിക്കേണ്ട രാജാക്കന്മാരുടെ തന്നെ പ്രത്യേകം വിളിക്കേണ്ട രാജാക്കന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. അതിൽ ആരൊക്കെ പോകണം, എങ്ങനെയൊക്കെ വിളിക്കണം എന്നെല്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ രാജാക്കന്മാരെ എല്ലാം വിളിക്കണം. ഒപ്പം എന്താണ് പറയുന്നത്? ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും ക്ഷണിച്ചു വരുത്തുക എന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്നത് ത്രിലോകങ്ങൾ ആദരിക്കപ്പെടുന്ന ബ്രഹ്മർഷിയായിരിക്കുന്ന വസിഷ്ഠനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണർ വേണം, ക്ഷത്രിയർ വേണം, വൈശ്യർ വേണം, ശൂദ്രർ വേണം. ഇവിടെ ഒരിക്കലും ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ ജനങ്ങളെയും ക്ഷണിച്ചു വരുത്തണം എന്ന് പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ഇനി രാമായണത്തിലുടനീളം നമ്മൾ ഈ പ്രത്യേകത കാണും, ഇവിടെ ഒരിക്കലും ജന്മം കൊണ്ടുള്ള ഒരു വ്യത്യാസവും ആരിലും കാണാൻ കഴിയില്ല. രാമായണ കാലത്ത് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ലേ. ഈ ജാതി ചിന്ത അനാവശ്യമായി ഹിന്ദു സമൂഹത്തിൽ കടന്നു വന്ന് വലിയ തോതിൽ അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ജാതിയുടെ പേരിൽ ജനങ്ങളെ പിന്തള്ളി അവർ അതിൻ്റെ പേരിൽ തന്നെ അവർ മതപരിവർത്തനത്തിന് വിധേയമാകുന്നൊരു സാഹചര്യം നാം കാണുന്നു. ഇതെല്ലാം വലിയ കൊടിയ പാപങ്ങളാണ്, വലിയ തെറ്റുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള, ഹിന്ദു സമൂഹത്തിലുള്ള ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതിയുടെ പേരിൽ. ഇവിടെ ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്, വൈശ്യനുണ്ട്, ശൂദ്രനുണ്ട്. ഇതെന്നും തന്നെ ജന്മം കൊണ്ടുള്ള ജാതികളല്ല, ഇതെല്ലാം വർണ്ണങ്ങളാണ്. ഇത് മനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഭേദങ്ങളാണ്. ലോകത്തിൻ്റെ എവിടെയും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെ കാണാൻ നമുക്ക് കഴിയും. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അത് സ്വഭാവത്തിനനുസരിച്ചാണ്. കാരണം ബ്രഹ്മജ്ഞാനം നേടിയ ആളുകൾ, ബ്രഹ്മജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, വേദം പഠിച്ച് അത് ഉരുക്കഴിച്ച് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ജ്ഞാനികൾ, ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ബ്രാഹ്മണരെന്ന് വിളിക്കപ്പെടുന്നത്. അതേമാതിരി ക്ഷത്രിയർ, ക്ഷത്രിയരെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ഒരു മടിയില്ലാത്തവർ, നാട്ടിൽ എപ്പോഴും ധർമ്മം പുലരണം, അധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി ഏത് സമയത്ത് ആയുധെടുക്കാൻ തയ്യാറുള്ളവർ, അധികാരം ഏറ്റെടുത്തുകൊണ്ട് നാട്ടിൽ നീതിന്യായവും ക്രമസമാധാനവും ധർമ്മവും നിലനിർത്തണം, പുലരണം എന്നാഗ്രഹിക്കുന്ന ധീരന്മാരായ ആളുകൾ, എവിടെയും അധർമ്മം കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യുന്നവർ, ഇത്തരം ആൾക്കാരാണ് ആ ധീരന്മാരായിരിക്കുന്ന, വീരശൂര പരാക്രമികളായിരിക്കുന്ന ആൾക്കാരാണ് ക്ഷത്രിയർ. അതും എക്കാലത്ത് എല്ലാ നാട്ടിലും നമുക്ക് കാണാൻ കഴിയും, ഇവരൊന്നും അധികം കാണാൻ കഴിയില്ല. പിന്നീട് നമുക്ക് വൈശ്യന്മാരെ കാണാൻ കഴിയും. വൈശ്യ സ്വഭാവം എന്ന് വെച്ചാൽ ബിസിനസ്സാണ്.
എവിടെ എന്ത് ചെയ്താൽ ലാഭമുണ്ടാക്കാൻ കഴിയും എന്നെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വൈശ്യന്മാർ. അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും ബിസിനസ് നടക്കില്ല, എല്ലാവരും ബിസിനസ്സിനായാൽ വിജയിച്ചെന്നവർ വരില്ല. പക്ഷെ വൈശ്യ സ്വഭാവം മനസ്സിലുള്ള ആൾക്കാർ ബിസിനസ് ചെയ്താൽ അവർ വിജയിക്കും. പിന്നെ ശൂദ്രർ സേവന മനോഭാവമുള്ള ആൾക്കാരാണ്. ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർക്കെല്ലാം അവരെല്ലാം സേവിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷവും. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ശൂദ്രന്മാരാണ്. ഇതൊന്നും തന്നെ ജന്മം കൊണ്ടല്ല, ഒരു വീട്ടിൽ തന്നെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കളായി തന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും നമുക്ക് കാണാൻ കഴിയും. ചിലർ ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കാണാം മക്കളിൽ ചിലർ, ചിലർ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ അധികാരം നേടി നാട്ടിൽ ധർമ്മം പുലരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് നമുക്ക് കാണാം. ചിലരാവട്ടെ കച്ചവടത്തിന് പോകുന്നത് കാണാം. ചിലർ ഇവർക്കൊക്കെ സേവ ചെയ്യാനും സേവനം ചെയ്യാനുള്ള പണികൾ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം കർമ്മത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ വർണ്ണങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ജാതിയല്ല. ജാതി സമ്പ്രദായം അങ്ങേയറ്റം ഹിന്ദു സമൂഹത്തിലെ തെറ്റായ വ്യവസ്ഥയാണ്. അതിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ നാം ഇവിടെ രാമായണത്തിൽ അങ്ങനെ ഒരു ഭേദം, ജാതി ഭേദം ഒരു സ്ഥലത്ത് നമുക്ക് കാണാനും കഴിയില്ല. നേരെ മറിച്ച് ഇവിടുത്തെ വർണ്ണഭേദം അനുസരിച്ച് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് മഹാരാജാവ് ഈ മഹത്തായ, ഇത് വല്ലപ്പോഴും നടക്കുന്ന ഒളിമ്പിക്സ് പോലെയാണിത്. അത്രയധികം പണം ചെലവഴിച്ചുകൊണ്ട് ഒരു മഹോത്സവം പോലെയാണ് ഈ യജ്ഞം നടക്കുന്നത്. ആ യജ്ഞശാലയിലേക്ക് ലോകത്തിൻ്റെ സമസ്ത, ദശരഥ മഹാരാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള സമസ്ത നാടുകളിൽ നിന്നുള്ള സകല ജനങ്ങളെയും ക്ഷണിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. അതാരാണ്? ത്രിലോക ജ്ഞാനിയായ, ത്രിലോകങ്ങളിൽ ആദരിക്കപ്പെടുന്ന ബ്രഹ്മർഷിയായിരിക്കുന്ന വസിഷ്ഠ മഹർഷി തന്നെയാണ് അതിന് നിർദ്ദേശം നൽകുന്നത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ജാതിയുടെ പേരിൽ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ സമ്മതിക്കാത്തവർ, അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ നിർദ്ദേശിക്കുന്നവർ, ഇവരെല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മഹാപാപമാണ്. ഇതൊരിക്കലും നമ്മുടെ ഋഷീശ്വരന്മാർ അംഗീകരിച്ചിട്ടുള്ളതല്ല. ഋഷീശ്വരന്മാരുടെ നിർദ്ദേശങ്ങളും ജീവിത രീതികളും എന്താണെന്ന് രാമായണം പോലുള്ള ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരം രാമായണം പോലെ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് നാം ചർച്ച ചെയ്യുന്നത്. കാരണം അതിലൂടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും എവിടെയൊക്കെ തെറ്റുകളുണ്ട് അത് തിരുത്താനുള്ള ഒരറിവ് നമുക്ക് ഇത്തരം പാഠങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ നമുക്ക് ലഭിക്കും. ആ ഒരു ശ്രമം നാം തുടരുകയാണ്.